നിങ്ങൾ തണുത്ത വായു ശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് അനുഭവിക്കുന്നത്? നാഡീവ്യൂഹത്തിലൂടെ ഇത് ഏതാണ്ട് തൽക്ഷണം സഞ്ചരിക്കുന്നു. എന്നാൽ മറ്റൊരു സംവിധാനമുണ്ട്, നിങ്ങളുടെ നാഡീവ്യവസ്ഥകളെക്കാൾ വിശാലമായത്. നാഡീവ്യവസ്ഥയുടെ ഈ സുഖം ഊർജ വ്യവസ്ഥയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ഇവിടെ ആനന്ദത്തോടെ ഇരിക്കുക എന്നത് ഒരു സാധാരണ കാര്യമായി മാറുന്നു. എന്തുകൊണ്ടാണ് മിക്ക മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ അല്പം സന്തോഷമോ സമാധാനമോ അറിയുവാൻ പാടുപെടുന്നത്? എന്തുകൊണ്ടാണ് മിക്ക മനുഷ്യർക്കും ഇത് തങ്ങളുടെ ഗുണമായി സ്ഥാപിക്കാൻ കഴിയാത്തത്? ഇതിനെപ്പറ്റി തത്വചിന്താപരമായി പലതും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് ഈ ലളിതമായ കാര്യം സംഭവിക്കാത്തതെന്ന് നമുക്ക് സാങ്കേതികമായി നോക്കാം. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നിങ്ങൾ തണുത്ത വായു ശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് അനുഭവിക്കുന്നത്? നാഡീവ്യൂഹത്തിലൂടെ ഇത് ഏതാണ്ട് തൽക്ഷണം സഞ്ചരിക്കുന്നു. സുഖപ്രദമായ സുഖകരമായ എന്തെങ്കിലും നിങ്ങൾ ഭക്ഷിക്കുകയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതാദ്യം നിങ്ങളുടെ ഇന്ദ്രിയ ധാരണയെ സ്പർശിക്കുന്നു. അവിടെ നിന്ന് തൽക്ഷണം തന്നെ നാഡീവ്യൂഹം അതിനെ നിങ്ങളുടെ തലച്ചോറിലേക്ക് കൊണ്ടുപോവുകയും സുഖകരമായ അനുഭവത്തെയോ അല്ലെങ്കിൽ അസുഖകരമായ അനുഭവത്തെയോ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ അനുഭവത്തിൻ്റെ സുഖമോ ഈ അസുഖകരമായ അനുഭവമോ പൂർണ്ണമായും പുറത്ത് നിന്നുള്ള ഉദ്ദീപനങ്ങളിലല്ല. ഭാഗികമായി ശരിയാണ്, അതാ നിമിഷം നിങ്ങൾ എങ്ങനെയായിരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ നിരാശയും അസ്വസ്ഥവുമായ അവസ്ഥയിലാണെന്ന് കരുതുക. ആരെങ്കിലും ഒരു നല്ല സംഗീതം നിങ്ങളെ കേൾപ്പിക്കുകയാണ്, ആണോ ഇല്ലയോ? ആരെങ്കിലും നിങ്ങളെ ഒരു നല്ല സംഗീതം കേൾപ്പിക്കുന്നു. നല്ല സംഗീതമായാലും അപ്പോൾ നിങ്ങളെ രോക്ഷാകുലരാക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഉത്തേജനങ്ങളുടെ സ്വഭാവം, മറ്റൊന്ന് നമ്മളിപ്പോൾ എങ്ങനെയാണ് എന്നത്. അതിനർത്ഥം നമ്മളിലെ മുദ്രണങ്ങൾ എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മളിലെ കർമ്മ പദാർത്ഥങ്ങൾ എന്താണ് എന്നല്ല. ഇവയെല്ലാം നമ്മളോട് സഹകരിക്കുകയും സുഖകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ സൂര്യോദയം കാണുമ്പോൾ, ദൈവമേ ഒരു ദിവസം കൂടി എന്നതിന് പകരം നിങ്ങൾ പറയും, വാവ് സുന്ദരം, എത്ര മനോഹരം, ഇത് സുഖകരമാണ്. നാഡീവ്യൂഹത്തിലുള്ള ഉത്തേജനങ്ങൾ ഇന്ദ്രിയങ്ങളെ അത് സ്പർശിക്കുമ്പോൾ, അത് ഇന്ദ്രിയങ്ങളെ സ്പർശിക്കുമ്പോൾ അവിടെ നിന്നും അത് തൽക്ഷണം സഞ്ചരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു സംവിധാനമുണ്ട്, നിങ്ങളുടെ നാഡീവ്യവസ്ഥകളേക്കാൾ വിശാലമായത്. അതാണ് പ്രാണമയ കോശം. അത് വിശാലമാണ്, എന്നാൽ നാഡീവ്യവസ്ഥയേക്കാൾ കൂടുതൽ വിപുലമല്ലെങ്കിലും അത് നാഡീവ്യവസ്ഥയേക്കാൾ, ഞാൻ പറയുന്നു, 100 മടങ്ങോ അതിൽ കൂടുതലോ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. നിങ്ങൾ അനുഭവത്തിൻ്റെ ഈ ഇമ്പത്തിൽ തുടരുകയാണെങ്കിൽ, നിങ്ങൾ സൂര്യോദയം കാണുമ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നുകയും നിങ്ങൾ പറയും, കൊള്ളാം എന്ന്. നിങ്ങളപ്പോൾ പറയും, വാവ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും, അപ്പോഴുണ്ടാകുന്ന അനുഭവത്തിൻ്റെ ആ ഇമ്പത്തെ മിക്ക ആളുകളും മുറുകെ പിടിക്കുന്നില്ല. അവർ എല്ലായിടത്തും ചാടിക്കളിക്കും. അതിനാൽ നാഡീവ്യൂഹം നൽകുന്ന ആ ഇമ്പത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങളും വേർതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്.
ഇംഗ്ലീഷ് ഭാഷയിലെ പദപ്രയോഗങ്ങളുടെ അഭാവം കാരണം നിങ്ങൾ സൂര്യോദയം കണ്ടു. ഒരു നിമിഷം നിങ്ങൾക്കത് മനോഹരമായി തോന്നി. ആ നിമിഷം നാഡീപരമായ അല്ലെങ്കിൽ ഇന്ദ്രിയപരമായ സുഖമാണ് സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിത ഊർജത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളത് നിലനിർത്തേണ്ടതുണ്ട്. ആ അനുഭവത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം അതിന് കുറഞ്ഞത് 100 മടങ്ങെങ്കിലും വേഗത കുറവാണ്. കൃത്യമായ അളവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞതെന്ന് പറയുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും അനുഭവത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ സാധാരണയായി 24 മിനിറ്റ് തുടരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏതനുഭവവും അത് മാധുര്യമുള്ള ഏതനുഭവവും അത് രുചിയാകട്ടെ, രുചി, മണം, കാഴ്ച, കേൾവി എന്തുതന്നെയാണെങ്കിലും നിങ്ങളിത് ചെയ്താൽ നാഡീവ്യവസ്ഥയുടെ ഈ സുഖം ഊർജ വ്യവസ്ഥയിലേക്ക് ആഴത്തിലിറങ്ങുന്നു. പിന്നെ ഇവിടെ ആനന്ദത്തോടെ ഇരിക്കുക എന്നത് ഒരു സാധാരണ കാര്യമായി മാറുന്നു. ഈ ഇന്ദ്രിയ അനുഭവങ്ങളുടെ കൂടെ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്രകൃതമായി മാറും. ആനന്ദത്തിന് വേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതില്ല. പരമാനന്ദത്തിനായുള്ള പ്രക്രിയകൾ ഒരിക്കലും എഴുതി വച്ചിട്ടില്ല. ഒരു പ്രത്യേക ഗുരുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. യോഗികൾക്ക് അതിന് പല വഴികളുണ്ട്. നമ്മുടെ ഘടനയിലെ ചില നാഡികൾ നിങ്ങളതിനെ സജീവമാക്കിയാൽ നിങ്ങൾ ആനന്ദഭരിതരാകും. ഈ മനുഷ്യത്വം കവിഞ്ഞൊഴുകിയാൽ ദൈവികത നിങ്ങളെ തേടി വരും.